ഏതായാലും ഒടുവിൽ കൊമ്പിടി സുധാകരൻ ഒരു സത്യം പറഞ്ഞു ക്രൈസ്തവ സഭാ നേതാക്കളെ സന്ദർശിച്ചുള്ള ബി ജെ പിയുടെ നീക്കത്തിൽ ആശങ്കയില്ലെന്നും ബി ജെ പിക്ക് ഒരു ചുക്കും കിട്ടാനില്ലെന്നും ബിഷപ്പ് പാംബ്ളാനിയെ സന്ദർശിച്ച ശേഷം സുധാകരൻ തുറന്നടിച്ചു ആർക്കും ആരെയും കാണാം കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഓരോ ഘട്ടത്തിലും കോൺഗ്രസിനൊപ്പം നിന്നവരാണ് ബിഷപ്പുമായുള്ള ചർച്ച പ്രതീക്ഷ നൽകുന്നതാണെന്നും കൂടിക്കാഴ്ചയിൽ തൃപ്തിയുണ്ടെന്നും സുധാകരൻ പറഞ്ഞു പ്രശ്നം ഈ രീതിയിലേക്ക് വളച്ചൊടിച്ചത് സി പി എം ആണ് എം വി ഗോവിന്ദനും എം വി ജയരാജനുമാണ് വിഷയം വ്യതിചരിപ്പിച്ചത് അവർക്ക് രാഷ്ട്രീയ ഉണ്ടെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു അവിടെയും സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് സുധാകരൻ ശ്രമിച്ചത് ഒരു പൊതുശത്രുവിനെ കൂട്ടായി നേരിടുന്നതിന് പകരം അതിൽ ഉണ്ടാക്കാനാണ് സുധാകരൻ്റെ ശ്രമം അല്ലേലും അങ്ങനെയല്ലേ സുധാകരൻ്റെ കൂറ് എപ്പോഴും ബി ജെ പിയോടാണ് ഇത് കൂടുതലൊന്നും സുധാകരനിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട സ്വാതന്ത്ര്യ സമരക്കാലം മുതൽ ക്രൈസ്തവർ കോൺഗ്രസിനെ കൈവിട്ട രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലില്ല ആ ആത്മവിശ്വാസം അന്നും ഇന്നും പാർട്ടിക്കുണ്ട് കേരളത്തിലെ വൈദിക സമൂഹത്തോട് കോൺഗ്രസ്സിന് അവിശ്വാസമില്ല അവർക്ക് രാഷ്ട്രീയവും രാഷ്ട്രീയ ബോധവും ഉണ്ട് ക്രൈസ്തവർ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു കാലഘട്ടം ഉണ്ടാകില്ലെന്നും സുധാകരൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പാർട്ടിക്കകത്ത് ആരും കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ ആശങ്കയില്ല ബി ജെ പി നേതാക്കളുടെ സന്ദർശനത്തിനെ കുറിച്ചുള്ള കെ സി ജോസഫിൻ്റെ നിലപാട് അവക്വമെന്നാണ് സുധാകരൻ പറഞ്ഞത് ക്രൈസ്തവ സഭകളെ അടുപ്പിക്കാനുള്ള ബി ജെ പി നീക്കത്തിന് തടയിടാനാണ് കോൺഗ്രസ് നീക്കം നടത്തുന്നതെന്നും സുധാകരൻ പറഞ്ഞു കരദിനാൾ ആലഞ്ചേരി ഉൾപ്പെടെയുള്ള മതമേലധ്യക്ഷന്മാരുമായി അടുത്താഴ്ച സുധാകരൻ വീണ്ടും കൂടിക്കാഴ്ച നടത്തും അതേസമയം ബിഷപ്പുമാരുടെയും ക്രൈസ്തവ സഭാ മേലധീഷന്മാരുടെയും ബി ജെ പി അനുകൂല പ്രതികരണം കോൺഗ്രസ് നേതൃത്വം ഗൗരവത്തോടെ കാണണമെന്നും കോൺഗ്രസ് നേതൃത്വം ബിഷപ്പുമാരുടെ അരികിൽ എത്തണമെന്നും കെ മുരളീധരൻ പരസ്യമായി പറഞ്ഞു മതമേലധീഷന്മാരെ കാണുന്നത് തിണ്ണ തിണ്ണനിരങ്ങളായി കാണേണ്ടെന്നും വി ഡി സതീശനെ പരോക്ഷമായി വിമർശിച്ച് മുരളീധരൻ ചൂണ്ടിക്കാട്ടി ചില അഭിവന്യ പിതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ബി ജെ പി അനുകൂല പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും അണികൾ ഉൾക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നില്ല കാരണം ബി ജെ പിയുടെ അഖിലേന്ത്യാ നയം ന്യൂനപക്ഷങ്ങളോടുള്ള വിരോധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇത് വോട്ടിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത് ചില ബിഷപ്പുമാർ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ അവരെ അടച്ചാക്ഷേപിക്കുന്ന രീതിയോട് കോൺഗ്രസ് ഒരിക്കലും യോജിക്കില്ല ബി ജെ പി അനുകൂല പ്രസ്താവന നടത്തിയ ബിഷപ്പുമാരാരും കോൺഗ്രസ് നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരല്ല എന്നിട്ടും എന്തുകൊണ്ട് ബി ജെ പി അനുകൂല പ്രസ്താവന നടത്തി എന്നത് അവരുമായി ചർച്ച ചെയ്യണം എന്നിട്ട് അവരെ കോൺഗ്രസിൻ്റെ ദേശീയ മതേതര കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരാൻ മുൻകൈയ്യെടുക്കണം തിണ്ണനിരങ്ങൽ ആരും നടത്താറില്ല മുൻപ് കെ കർണാകരനെക്കുറിച്ചൊരാക്ഷേപം പറഞ്ഞിരുന്നു അദ്ദേഹം അരമനകൾ കയറി ഇറങ്ങിയെന്ന് അന്ന് അദ്ദേഹം അത്തരമൊരു നിലപാടെടുത്തത് കൊണ്ടാണ് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നടന്ന വിദ്യാഭ്യാസ സമരത്തെ തുടർന്ന് സഭയ്ക്ക് കോൺഗ്രസുമായി ഉണ്ടായ അകൽച്ച പരിഗരിച്ചത് എ കെ ആന്റണിയുടെ മതേതര പ്രതിച്ഛായയും ആദർശവും കർണാകരൻ്റെ പ്രവർത്തനവും ചേർന്നപ്പോൾ വലിയൊരു മാറ്റമുണ്ടായെന്ന് മുരളി കൂട്ടിച്ചേർത്തു